ആർ എൽ സി സർക്യൂട്ടിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഇക്വൽ ടു നൂറ് സൈൻ മുന്നൂറ്റി പതിനാല് ടി എന്നാണ് ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി എം സൈനോമേഗ ടി ആണല്ലോ ആ വാല്യൂ സോ വി എം മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നൂറ് വോൾട്ടാണ് ഫ്രീക്വൻസി കാണാൻ വേണ്ടി ഒമേഗ ബൈ ടു പൈ ആണ് ഒമേഗയാണ് മുന്നൂറ്റി പതിനാല് ബൈ രണ്ട് ഇൻറ്റു മൂന്ന് പോയിന്റ് ഒന്ന് നാല് എന്നാൽ അൻപത് ഹെഡ്സ് ആണ് കപ്പാസിറ്റൻസ് തന്നിരിക്കുന്നത് അറുപത്തി മൂന്ന് പോയിന്റ് ആറ് മൈക്രോ ഫാരഡയാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഇൻറ്റു പത്ത് മൈനസ് ആർ ഫാരഡയാണ് ഇൻഡക്ടെൻസ് തന്നിരിക്കുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ഒന്ന് എട്ട് എൻട്രി റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് പത്തോ ആണ് മാക്സിമം വാല്യൂൽ നിന്ന് ആർ എം എസ് വാല്യൂ വി കാണാൻ വേണ്ടിയിട്ട് മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ആണ് നൂറ് ബൈ റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ എഴുപത് പോയിന്റ് ഏഴ് ഏഴ് വോൾട്ടാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടു പൈ എഫ് എൽ ആണ് രണ്ട് ഗുണം മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഇൻറ്റു അൻപത് ഇൻറ്റു പോയിന്റ് പൂജ്യം മൂന്ന് എട്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് എട്ട് എന്ന് പറഞ്ഞാൽ വാല്യു പത്തോമാണ് വാല്യു പത്തോമാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു പൈ എഫ് സി ആണ് ഒന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ഇൻറ്റു മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഇൻറ്റു അൻപത് ഇൻറ്റു അറുപത്തി മൂന്ന് പോയിന്റ് ആറ് ഗുണം പത്ത് ഘാതം മൈനസ് ആറ് ദമാണ് എക്സ് എൽ എന്ന് പറഞ്ഞാല് എക്സ് എൽ എന്ന് പറഞ്ഞാല് അല്ലെ കെപ്പും റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാല് എക്സ് എൽ മൈനസ് എക്സ്ഇ ആണ് അപ്പൊ പത്തിൽ നിന്ന് നാല്പത് കുറച്ചാൽ മൈനസ് നാല്പത്തിൽ നിന്ന് അൻപത് കുറച്ചാൽ മൈനസ് നാല്പതാണ് മൈനസ് നാല്പത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്റീവ് ആണ് എന്നാണ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ് അതിന് നമ്മൾ ആർ പ്ലസ് ജെ എക്സ് എന്ന് എഴുതുന്നു പത്ത് മൈനസ് ജെ നാൽപ്പത് റൂട്ട് ഓഫ് പത്ത് സ്ക്വയർ പ്ലസ് മൈനസ് നാൽപ്പത് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് നാല്പത് ബൈ പത്ത് ൊന്ന് പോയിന്റ് രണ്ട് ആംഗിൾ മൈനസ് എഴുപത്തി ആറ് ഡിഗ്രി ആണ് ഐ എം എന്ന് പറയുന്നത് വി എം ഡിവൈഡ് ബൈ സെഡ് ആണ് വി എം എന്ന് പറയുന്നത് നൂറാണ് നൂറ് ഡിവൈഡഡ് ബൈ നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് എന്നാൽ രണ്ട് പോയിന്റ് നാല് മൂന്ന് ആംബിയർ ആണ് ഒന്നാമതായിട്ട് നമ്മോട് എഴുതിയെന്ന് പറഞ്ഞുള്ള ഐ എഫ് ടി റെപ്രസെന്റ് ചെയ്യുകയാണ് ഐ എഫ് ടി എന്ന് പറഞ്ഞാൽ ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് കപ്പാസിറ്റീവ് ആവുമ്പോൾ പ്ലസ് ആണ് വരിക ഐ എം നമ്മൾ കണ്ടുപിടിച്ചു രണ്ട് പോയിന്റ് നാല് മൂന്ന് സൈൻ ഒമേഗ ടി ഒമേഗ എന്ന് പറഞ്ഞ മുന്നൂറ്റി പതിനാലാണ് ടി പ്ലസ് എഴുപത്തി ആറ് സാങ്കിൾ ബെറ്റിവിൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറഞ്ഞാണ് ഫൈവ് ദാറ്റ് ഈസ് എഴുപത്തി ഡിഗ്രി വിത്ത് കറണ്ട് ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് എഴുപത്തി ആറ് കോസ് ഫൈവ് പോയിന്റ് രണ്ട് നാലാണ് കോസ് എഴുപത്തി ആറ് ആക്റ്റീവ് പവർ കൺസ്യൂംന്ന് പറഞ്ഞാൽ വി ഐ കോസ് ത്രീ ഫൈവ് ആണ് വി എന്ന് പറഞ്ഞാൽ ഇന്നു വി വി എന്ന് പറയുന്നത് എഴുപത് പോയിന്റ് ഏഴാണ് അപ്പോ നമുക്ക് ഐ കാണണം ഐ എന്ന് പറഞ്ഞാൽ ഐ എം ബൈ റൂട്ട് ടു ആണ് രണ്ട് പോയിന്റ് നാല് മൂന്ന് ഡിവൈഡ് ബൈ റൂട്ട് ടുന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ടാണ് അപ്പൊ എഴുപത് പോയിന്റ് ഏഴ് ഇൻറ്റു ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ഇൻറ്റു പോയിന്റ് രണ്ട് നാല് കോ സൈ ചെയ്താൽ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ആറ് വാട്ടാണ് പവർ ഇൻ വി എന്ന് പറയുന്നത് V ഇൻറ്റു ഐ ആണ് അത് നമ്മളോട് ചോദിച്ചിട്ടില്ല പകരം ചോദിച്ചിട്ടുള്ളത് പകരം ചോദിച്ചിട്ടുള്ളത് ആക്റ്റീവ് പവർ കഴിഞ്ഞാൽ പീക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് പീക്ക് വാല്യു കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പീക്ക് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ വേറൊരു ഇക്വേഷൻ അറിയേണ്ട ആവശ്യമുണ്ട് peak value എന്ന് പറയുന്നത് Vm എം ബൈ ഐ എം ബൈ ടു വൺ പ്ലസ് ആണ് അപ്പോൾ Im എന്ന് പറയുന്നത് Vm എന്ന് പറയുന്നത് നൂ നൂറാണ് Im എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് നാല് മൂന്നാണ് ബൈ ടു ഇൻറ്റു വൺ പ്ലസ് കോസ് ഫൈവ് കോസ് ഫൈവ് എന്ന് പറഞ്ഞാൽ പോയിന്റ് രണ്ട് നാല് നൂറ്റി അൻപത്തി നാല് വാട്ടാണ് വി ആണിത് ദിസ് ഇസ് പവറാണ് അതിൻ്റെ വി എം ഐ എം കോസ് ഫൈവ് ബൈ ടു വി എം ഐ എം ബൈ ടു വി എം ഐ എം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ